بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم ورحمة الله. എന്താണ് വിശേഷം സുൽത്താനി കുട്ടികളെ? എല്ലാവരും നല്ല തൊപ്പിയും മഫ്തയും ഒക്കെ ധരിച്ച് നല്ല സുന്ദരികളും സുന്ദരന്മാരും ആയിട്ടല്ലേ ക്ലാസ്സിൽ വന്നിരിക്കുന്നേ, അല്ലേ? ആ, കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എന്തായിരുന്നു പഠിച്ചത് ഓർക്കുന്നുണ്ടോ എല്ലാവരും? ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റില്ലേ എല്ലാവരും? ആ, എന്നാ ഒന്ന് ഓർത്തു നോക്ക്, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു ഒന്ന് ഓർത്തു നോക്ക്. ആ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് മാ എന്നെങ്ങനെയാണ് എഴുതുക എന്ന് പഠിച്ചു, അല്ലേ? മാ മാ അല്ല, ശരിക്ക് ആ അക്ഷരം ഏതാണ്? മീം ആണ്, അല്ലേ? മീം. പക്ഷേ നമ്മൾ പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ഇപ്പൊ ചെറിയ കുട്ടികളല്ലേ, അപ്പൊ പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ മാ ന എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടക്കത്തിൽ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ തവണ, അല്ലേ, അടുത്ത തവണ മീം, മീമിന് ഫത്ഹിട്ടാൽ മാ, നൂനിന് ഫത്ഹിട്ടാൽ ന, അങ്ങനെ നമുക്ക് ശേഷം പഠിക്കാം. ഇപ്പൊ നമുക്ക് മാ എഴുതാൻ പഠിക്കാം, അതേപോലെ ന എന്നെങ്ങനെയാണ് എഴുതുക എന്ന് പഠിക്കാം, അതുപോലെ ഹ എന്നെങ്ങനെയാണ് എഴുതുക എന്ന് പഠിക്കാം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഉസ്താദ് പറഞ്ഞതാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കുറെ ആളുകൾ എഴുതി വാട്സപ്പിൽ വിട്ടിട്ടുണ്ട്, ഇൻഷാ അല്ലാ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മസ്ജിദുൻ, അല്ലേ, മസ്ജിദ് കണ്ടിട്ടുണ്ടോ? ആ, നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന സ്ഥലം കണ്ടിട്ടില്ലേ, പള്ളി. ആ, ഉപ്പയുടെ കൂടെ പോയിട്ടുണ്ടോ നിങ്ങൾ? പള്ളിയിൽ പോയിട്ടില്ലേ? ആ, പള്ളിക്ക് അറബിയിൽ പറയുന്ന പേരാണ് മസ്ജിദുൻ, മസ്ജിദ്. അപ്പൊ മസ്ജിദ് എന്നതിലൂടെ നമ്മൾ മാ എന്നെഴുതാൻ പഠിച്ചു. ഇനി എഴുതി കാണിച്ചു തരണ്ടല്ലോ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നതാണ് മാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ന എന്നെഴുതാൻ പഠിച്ചു. അത് ഏതിലൂടെയാണ് ന പഠിച്ചത് എന്ന് ഓർമ്മയുണ്ട്? ഓർത്തു നോക്ക്, ഓർത്തു നോക്ക്. ആ, ചെടി. ചെടിക്ക് അറബിയിൽ പറയെന്താണ്? നബുത്തുൻ എന്ന് പറയും. നബുത്തുൻ എന്നതിലൂടെ നമ്മൾ ന എന്നെഴുതാൻ പഠിച്ചു. ഓർത്തു വെക്കണം എല്ലാവരും, നബുത്തുൻ എന്ന് പറഞ്ഞാൽ ചെടി, അല്ലേ? നമ്മുടെ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാണാറില്ലേ, ചെറിയ ചെറിയ ചെടികൾ കാണാറില്ലേ, അതിന് പറയുന്ന, അതിന് അറബിയിൽ പറയുന്ന പേരാണ് നബുത്തുൻ എന്ന്. ആ നബുത്തുൻ എന്നതിലൂടെയാണ് നമ്മൾ ന എന്നെഴുതാൻ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹ എന്നെഴുതാനും പഠിച്ചു. അത് ഹരിമുൻ എന്നതിലൂടെയാണ് പഠിച്ചത്. ഓർക്കുന്നുണ്ടല്ലോ, എന്താണ് ഹരിമുൻ എന്ന് പറഞ്ഞാൽ? ഓൾഡ് മാൻ, അല്ലേ, പ്രായം ചെന്ന ആള്, ഓൾഡ് മാൻ. അപ്പൊ അതിലൂടെ നമ്മൾ ഹരിമുൻ ഹ എന്നെഴുതാനും പഠിച്ചു. എല്ലാവരും പഠിച്ചല്ലോ. ആ, പഠിക്കാത്ത ആളുകള് അത് എഴുതി പഠിക്കണം, ഇൻഷാല്ലാ. അപ്പൊ ഇന്ന് നമുക്ക് പുതിയ രണ്ട് കാര്യങ്ങൾ എഴുതാൻ പഠിക്കാം, പുതിയ രണ്ട് കാര്യങ്ങൾ. അതിന്റെ മുമ്പ് സാർ ഒരു കാര്യം ചോദിക്കട്ടെ, റോസാപ്പൂ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടുണ്ടോ?
നല്ല രസമുള്ള അല്ലെ, നല്ല മുഞ്ചുള്ള, കാണുമ്പോ തന്നെ നല്ല മനസ്സിൽ നല്ല സന്തോഷം തരുന്ന ഒരു പൂവല്ലേ റോസാപ്പൂ. കണ്ടിട്ടുണ്ടോ? എത്ര ആൾ കണ്ടിട്ടുണ്ട്? ഒന്ന് കൈപോക്ക്. അധികം ആളുകളും കണ്ടിട്ടുണ്ട്. ആ റോസാപ്പൂവിന് ആ സൗന്ദര്യം കൊടുത്തത്, ആ ഭംഗി കൊടുത്തത് ആരാണെന്നറിയോ? ആരാണ്? ആരെങ്കിലും പോയിട്ട് ഒരു സ്കെച്ചും കുറച്ച് കളറൊക്കെ എടുത്തിട്ട് പെയിന്റ് അടിച്ചു കൊടുത്തതാണോ? ആണോ? അല്ല. പിന്നെ ആ റോസാപ്പൂവിന് ആ ഭംഗി കിട്ടിയത് എവിടെ നിന്നാ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരാണ് ആ ഭംഗി കൊടുത്തത്. ഉസ്താദ് പറഞ്ഞു തരാം. ആര്? അല്ലാഹു. അല്ലേ, നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളിലുമുള്ള സൗന്ദര്യം, ഭംഗി, അല്ലേ, കാണുമ്പോ തന്നെ റോസാപ്പൂ ഒക്കെ കാണുമ്പോ തന്നെ മനസ്സിനൊരു സന്തോഷല്ലേ, നമ്മളെ സങ്കടമൊക്കെ അങ്ങ് പോകും അല്ലേ. അപ്പൊ ആ ഭംഗി കൊടുത്തത് ആരാണ്? അല്ലാഹു. ആ റോസാപ്പൂന് എന്താണ് അറബിയിൽ പറയാ എന്നറിയോ? എന്താ പറയാ? വർദുൻ. വർദുൻ എന്ന് പറയും. റോസ് ഫ്ലവർ, റോസ് ഫ്ലവർ, വർദുൻ. ഇനി നമുക്ക് വർദുൻ എന്നതിലൂടെ വ എന്നെങ്ങനെയാണ് എഴുതുക എന്ന് പഠിക്കണം. പഠിച്ചാലോ നമുക്ക്? റെഡിയല്ലേ? എഴുതാനുള്ള പേന, പെൻസിൽ, സ്ലേറ്റ് ഒക്കെ എല്ലാരെ കയ്യിലും ഇല്ലേ? ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, എന്നാ നമുക്ക് വർദുൻ എന്നതിലൂടെ വ എന്നെങ്ങനെയാണ് എഴുതുക എന്ന് പഠിക്കാം. എല്ലാവരും ശ്രദ്ധിക്കണേ. ഓക്കെ, എന്നാ നോക്കിക്കോളൂ എങ്ങനെയാണ് എഴുതുന്നത്, എവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഇതെല്ലാം നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇതാണ് വർദുൻ. ഇതാണ് വർദുൻ. ഇതിലെ ഈ ആദ്യത്തെ, ആദ്യം ഉസ്താദ് എഴുതിയ ഈ അക്ഷരം ഉണ്ടല്ലോ, ഇതാണ് വാവ്. അതിന് ഫതഹിട്ടപ്പോ വ എന്നായി. അത് നമുക്ക് അങ്ങനെ പിന്നെ പഠിക്കാം. അപ്പൊ നിങ്ങൾ വ എന്നെങ്ങനെയാണ് എഴുതുക എന്ന് പഠിച്ചാൽ മതി. അപ്പൊ ഇതാ അവിടെ ഉസ്താദ് മാറ്റി എഴുതാ. എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് ശരിക്കും നോക്കണം. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് മുകളിലേക്ക് പോയി, ഇവിടെ തുടങ്ങുമ്പോ തന്നെ ഇങ്ങനെ തുടങ്ങുക, എന്നിട്ട് മുകളിലേക്ക് പോവുക, എന്നിട്ട് താഴോട്ട് ഇങ്ങനെ വരിക, വാ, എന്നിട്ട് മുകളില് ഫത്ഹ് ഇട്ട് കൊടുക്കുക, ഒരു വര ഇട്ട് കൊടുക്കുക, ഫത്ഹ്. അപ്പൊ നമുക്ക് പഠിക്കാം. ഇപ്പൊ വ എന്നെങ്ങനെയാണ് എഴുതുക ഒന്നുകൂടെ എഴുതി തരാം. എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുക, എന്നിട്ട് മുകളിലേക്ക് അങ്ങനെ പോയി നേരെ താഴോട്ട് വാ, എന്നിട്ട് വാവ്, എന്നിട്ട് മുകളിൽ ഒരു ഫതഹ് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരു വര ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായി? വാ ആയി മാറി. അപ്പൊ വർദുൻ എന്നതിലൂടെ നമ്മൾ എന്ത് എഴുതാൻ പഠിച്ചു? വാ എന്നെഴുതാൻ പഠിച്ചു. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ എങ്ങനെയാണ് എഴുതുക അല്ലെ, ഒരു അക്ഷരം കൂടെ നമുക്ക് ഏത് രീതിയിലാണ് എഴുതുക എന്ന് പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇപ്പൊ ഉസ്താദ് എഴുതുന്നത് അല്ലെ, എഴുതാൻ ഉപയോഗിക്കുന്നത് ഈ മാർക്കറാണ്, എല്ലാരും കണ്ടിട്ടുണ്ടല്ലോ അല്ലെ. എന്നാൽ ഉസ്താദ് എന്തുകൊണ്ടാണ് എഴുതുന്നത്? കൈകൊണ്ടാണോ, കാലുകൊണ്ടാണോ, അല്ലെ, ചെവി കൊണ്ടാണോ? എന്തുകൊണ്ട് എഴുതുന്നത്? ചെവി കൊണ്ടല്ലേ? ആണെന്നോ? അല്ല, എന്തുകൊണ്ട് എഴുതുന്നേ? കൈ കൊണ്ടാണ് ഉസ്താദ് എഴുതുന്നത്. ഈ കൈയിന് എന്താണ് അറബിയിൽ പറയാ എന്ന് ആർക്കെങ്കിലും അറിയോ? എന്താ പറയാ? ഒന്ന് ആലോചിച്ചു നോക്ക്. കൈ യദുൻ, യദുൻ എന്നാണ് കൈയിന് അറബിയില് പറയാ. ആ യദുൻ എന്നതിൽ ആദ്യത്തെ സൗണ്ട് ഏതാണ്? യാ അല്ലേ, ഫസ്റ്റ് സൗണ്ട്, ആദ്യത്തെ സൗണ്ട് യാ. അപ്പൊ യാ എന്നെങ്ങനെയാണ് എഴുതുക എന്ന് നമുക്ക് നോക്കാം. യദുൻ എന്നതിലൂടെ, കയ്യിന്റെ അറബിയാണ് എന്ത്? യദുൻ. ആ യദുൻ എന്നതിലൂടെ യാ എന്നെങ്ങനെയാണ് എഴുതുക എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കണേ.
ഇതാണ് യദുൻ. ഇങ്ങനെയാണ് യദുൻ എന്ന് അറബിയിൽ എഴുതുക. യദുൻ എന്ന് യദുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ, കൈ പൊക്ക എല്ലാരും കൈ പൊക്കിയിട്ട് യദുൻ എന്ന് പറ, ഉറക്കം പറ, യദുൻ അല്ലേ, യദുൻ. അപ്പൊ ഈ യദുൻ എന്നതിൽ ആദ്യം നമ്മൾ എഴുതിയ ഫസ്റ്റ് എഴുതിയ അക്ഷരം യാ ആണ്. യാഇന് മുകളിൽ വരട്ടപ്പോ ഫതഹിട്ടപ്പോ എന്തായി മാറി, യാ ആയി മാറി. ഇനി എവിടെ നിന്നാണ് ഉസ്താദ് തുടങ്ങുന്നത് എന്നൊക്കെ ശരിക്ക് ശ്രദ്ധിക്കണം എല്ലാവരും. ദാ ഇവിടെ യാ എടുത്തെഴുതാണ്, യാ എന്നെങ്ങനെയാണ് എഴുതുക എന്ന് ശ്രദ്ധിച്ചോ. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി താഴോട്ട് ഇങ്ങനെ വന്ന് യാ, താഴെ രണ്ട് കുത്തിടുക, മുകളില് വരയിടുക. ഓക്കെ, ഒന്നുകൂടെ എഴുതാ, ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ താഴോട്ട് വന്ന് താഴെ രണ്ട് കുത്തിടുക, അതാണ് എന്ത്, യാ. താഴെ രണ്ട് കുത്തും മുകളില് ഒരു വരയും ഇട്ടുകൊടുക്കണം. ഒന്നുകൂടെ മായ്ച്ചിട്ട് എഴുതാ, യാ എന്നെങ്ങനെയാണ് എഴുതുക എന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് തുടങ്ങുക, എന്നിട്ട് താഴോട്ട് ഇങ്ങനെ വന്ന് താഴെ രണ്ട് കുത്തിട്ട് മുകളില് ഒരു വര ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായി, യാ ആയി മാറി. അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, വാ എന്നെങ്ങനെയാണ് എഴുതുക എന്ന് പഠിച്ചു. അതുപോലെ രണ്ടാമത്തേത്, യാ എന്നെങ്ങനെയാണ് എഴുതുക എന്ന് പഠിച്ചു. വാ എന്ന് നമ്മൾ എഴുതാൻ പഠിച്ചത് വർദുൻ അല്ലേ, റോസ് ഫ്ലവർ. റോസാ പൂവിന് അറബിയിൽ പറയുന്ന പേരാണ് വർദുൻ. ആ വർദുൻ എന്നതിലൂടെ വാ എന്നെങ്ങനെയാണ് എഴുതുക എന്ന് പഠിച്ചു. അതുപോലെ യദുൻ, കൈക്ക് അറബിയിൽ പറയുന്ന പേരാണ് യദുൻ. ആ യദുൻ എന്നതിലൂടെ യാ എന്നെങ്ങനെയാണ് എഴുതുക എന്ന് നമ്മൾ പഠിച്ചു. അപ്പോ ഇൻഷാ അല്ലാ എല്ലാ ആളുകളും ഈ രണ്ട് കാര്യങ്ങൾ അല്ലെ, ഈ രണ്ട് സൗണ്ട്, രണ്ട് അക്ഷരങ്ങൾ, അക്ഷരങ്ങൾ യാ അല്ലെ, യാ പിന്നെ വാവ്, വാവിന് ഫതഹിട്ടാൽ വാ, ആ രീതിയിൽ നമുക്ക് ശേഷം പഠിക്കാം. ഇപ്പൊ വാ എന്നെങ്ങനെയാണ് എഴുതുക, യാ എന്നെങ്ങനെയാണ് എഴുതുക എന്നൊക്കെ നിങ്ങൾ പഠിച്ച് അത് എഴുതി ഉസ്താദിന് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. മൂന്ന് സലാത്തോടുകൂടെ എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്ക്, എണീറ്റ് നിൽക്ക്. ആ സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.